ഹലോ എല്ലാവർക്കും, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ കാസ്ട്രോ ടൈറ്റിലും തമ്പനിയിലൊക്കെ നിങ്ങൾ കണ്ട പോലെ തന്നെ ആ കാസ്ട്രോ കാർ ആ ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. പക്ഷേ ഇത് കാസ്ട്രോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാർ ആ ഒരു സെഗ്മെന്റിൽ മാത്രം പെടുത്തേണ്ട, പൊതുവെ ഉള്ള ഒരു ജനറലാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കാസ്ട്രോ എന്നിട്ട് ഒരു സ്റ്റോറി നമുക്ക് കണ്ടിട്ട് വരാം. ശരി, കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ കൊച്ചിയിൽ ഞാൻ കാർ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ വന്നപ്പോ കണ്ട കാര്യമാണ് നോക്ക് ഗൈസ്, സംഭവം നമ്മള് ഇഷ്ടം കൊണ്ടാണ് സംഭവം ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ ഇത് നമ്മൾ ഇത്രയും വിലയുള്ള കാറിൽ ഈ പൊടി വന്നിട്ട് ഇതിൽ നമ്മൾ കൈകൊണ്ട് എഴുതുമ്പോൾ അത് നല്ല രീതിക്ക് കാറിൽ സ്ക്രാച്ച് വരും. കാറിന് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം. ഒന്നാമത് സംഭവം ഇഷ്ടപ്പെട്ട് എഴുതാണെങ്കിലും ഇത് നോക്ക്, നടന്ന് കാറിൽ ചുറ്റോറും ഫുള്ള് ഗ്ലാസുമേ ഡോറുമേ അതേപോലെ കണ്ടില്ല, ഇത് കുത്തി വരഞ്ഞ് എഴുതിയിട്ട് കുത്തി വരഞ്ഞേക്കുന്നത്. എന്നിട്ട് ബാക്കിലോക്ക് കാണിച്ചു കുട്ടിക്കുന്നത് സംഭവങ്ങൾ ഇഷ്ടം കൊണ്ടാണെങ്കിലും എഴുതുന്നെങ്കിലും ഈ കാർബത് ഇങ്ങനെ എഴുതുന്ന വെച്ച് കഴിഞ്ഞാൽ കാറിന് ഇഷ്ടപ്പെടുന്ന ആർക്കും ഇത് സംഭവം പിടിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കാണിച്ചു കിട്ടിക്കഴിഞ്ഞാൽ. ഇത് നോക്കുക, ഇത് ഈ പൊടിയുള്ള എമ്മി കൂടെ കൈയിട്ട് വരച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് സ്ക്രാച്ച് വരുമോ പെയിന്റുമേ, അല്ലെങ്കിൽ ആ കാറുമേ ആണെങ്കിൽ നന്നായിട്ട് അത് അറിയുന്നവർക്ക് അറിയാം. ദയവ് ഇതിങ്ങനെ ചെയ്യരുത്. നിങ്ങൾ സംഭവങ്ങൾ ഇഷ്ടം കൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് സംഭവങ്ങൾ ചെയ്യുന്നത് അറിയാം. പക്ഷെ സ്റ്റിൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല, ഇപ്പോൾ രണ്ട് മൂന്നാല് തവണ ഈ കാണുന്നത് സെയിം. ഞാൻ സ്റ്റോറി വന്നിട്ടാണെങ്കിൽ ഞാൻ പറയാനാണ്. പക്ഷേ ഇതിപ്പോൾ മൂന്നാല് തവണ ഇപ്പോൾ നമ്മൾ എവിടെയും വണ്ടി വെച്ച് പോകുമ്പോൾ ഇതേപോലെ ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത് ഭയങ്കര മോശം പരിപാടിയാണ്. സീരിയസ് നിങ്ങളിപ്പോ ആ ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ടാവും. ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കണ്ടപ്പോ, അതായത് അദ്ദേഹത്തിന്റെ കാറ് എയർപോർട്ടിലാണെന്ന് തോന്നുന്നു, എയർപോർട്ടിൽ നിർത്തിയിട്ട് പോയി തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ ആരാധകരായിട്ടുള്ള ആൾക്കാര് ഇപ്പം ആ തന്നെ വണ്ടി നമ്പറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കാസ്ട്രോന്റെ കാറാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ആരാധകര് ആ കാറിന്റെ മേലെ ഇപ്പം അവിടെ നിർത്തിയിട്ടപ്പോ ഉണ്ടായ ആ പൊടീന്റെ മേലെ കൂടെ പിന്നെ എഴുതി, അതായത് കാസ്ട്രോ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവര് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് അങ്ങനെ ഒരു കാര്യം എഴുതിയത്. അപ്പോ ആ ഒരു കാര്യം കൊണ്ടാണ് എല്ലായിടത്തും എഴുതി ആ കാറിന്റെ ചുറ്റും എഴുതിയത് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോ സോ ഒരു കാറിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ നോക്കുമോ, ഞാനിപ്പോ ഈ കാറിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോ അതിന്റെ മേലെ ഇങ്ങനെ എഴുതി വെക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സങ്കടം ഉണ്ടാവും. പക്ഷെ അത് അവർ സ്നേഹം കൊണ്ടാണ് എഴുതിയത് എന്നൊക്കെ അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്, അതായത് രണ്ടു മൂന്ന് പ്രാവശ്യമായി ഇപ്പോഴാണ് അത് വീഡിയോ എടുത്തിടുന്നതെന്നാണ് കാസ്ട്രോ പറഞ്ഞത്. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് അതായത് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ആ ഒരു സ്നേഹത്തിന് നമ്മൾ വില കുറച്ച് കണ്ടുകൊണ്ടൊന്നുമല്ല ഈ ഒരു കാര്യം പറയുന്നത്. എന്നാലും ഒരു ഒരു പേപ്പറും പേനയും എടുത്ത് അതിൽ ഒരു വിഷസ് അല്ലെങ്കിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്നുണ്ടെങ്കിൽ അത് ആ കാറിൻ്റെ ആ വൈപ്പറിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് കിട്ടുകയും ആ വ്യക്തി വായിക്കുമ്പോൾ ആ ഒരു സന്തോഷം കിട്ടുകയും ചെയ്യും. ഇതിപ്പം ആ ഒരു സംഭവത്തിൽ ആ കാറിൽ ഇങ്ങനെ എഴുതി വെക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഇപ്പം നമ്മൾ എന്തു പറയുകയാണെങ്കിലും ഫസ്റ്റ് നമുക്കൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഈ നമുക്ക് ആ ഒരു സംഭവത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ ചെയ്ത ആ ഒരു സംഭവത്തിൽ ശരിക്കും നമ്മൾ സന്തോഷിക്കേണ്ട ആ ഒരു സമയത്തും നമുക്കുള്ളിൽ സന്തോഷിക്കണോ അല്ലെങ്കിൽ ദുഃഖിക്കണോ ദേഷ്യമാണോ വരുന്നത് ആ ഒരു ഇതിലേക്കായിരിക്കും നമ്മളെ മൈൻഡ് പോവുക. അപ്പോൾ ഇപ്പം എന്തായാലും അദ്ദേഹം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പല സ്ഥലത്തും ഓരോരുത്തർ കാറൊക്കെ നിർത്തി പോകുമ്പോൾ ഇതേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ചില സമയങ്ങളിൽ ഈ പൊടിയിലും കാര്യങ്ങളിലും എഴുതുമ്പം ഈ ചെറിയ ചെറിയ തരി പോലത്തെ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരച്ച് എഴുതുന്ന സമയത്ത് സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം അത് സ്ക്രാച്ച് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും പോകില്ല, പിന്നെ ഒന്നില്ലെങ്കിൽ പെയിന്റ് അല്ലെങ്കിൽ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് അത് മീൻസ് അതിപ്പം ആ വണ്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു മനപ്രയാസം, ചെറിയൊരു മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങളെ ഇത് ജനറലൈസ്ഡ് ചെയ്ത് പറയുകയാണ്. ഇപ്പം കാസ്ട്രോന്റെ കാര്യത്തിലൊന്നുമല്ല, അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന്റെ യൂട്യൂബിലെ വീഡിയോയിലൊന്നും എന്തായാലും അദ്ദേഹം ഇത് മെൻഷൻ ചെയ്യും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങളിപ്പം നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, അയാളെ കാറൊക്കെ കണ്ടു, അപ്പം ഒരിക്കലും നിങ്ങളിങ്ങനെ വണ്ടിയിലും കാര്യങ്ങളിലൊന്നും വരച്ചിരുത്. ഒരു കഷ്ണം പേപ്പറിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഇട്ട് കഴിഞ്ഞ് അതിങ്ങനെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ ആ കിട്ടുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സംതൃപ്തി ഇല്ലേ, അത് ഭയങ്കര വലുതായിരിക്കും. അപ്പം ഈ ഒരു കാര്യം പറയണം തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.